ഒരുപക്ഷെ ഫുട്ബോൾ ലോകത്തെ തന്നെ ഇങ്ങനെ ഒരു താരം ആദ്യമായിട്ടാക്കും. ഫുട്ബോൾ ലോകത്ത് ഒരുപാട് ഐതിഹാസിക താരങ്ങൾ വന്ന് ഫുട്ബോൾ മൈതാനങ്ങളിൽ തന്റെ കാലിലൊളിപ്പിച്ച മാന്ത്രികത പുറത്തെടുത്തിട്ടുണ്ട്. പക്ഷെ ലയണൽ മെസ്സിയെ പോലെ ഒരു താരത്തെ ഇന്നുവരെ ലോക ഫുട്ബോൾ കണ്ടിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സത്യം. അതെ, അയാൾക്ക് പ്രായമായിരിക്കുന്നു, അയാളിൽ നിന്ന് എല്ലാം നഷ്ടപ്പെടുന്നു, അയാൾ പതുകിയ ഫുട്ബോളിൽ നിന്നും തിരിഞ്ഞു നടക്കുന്നു എന്ന് പറയുന്നവിടുത്തെ നിന്നാണ് അയാളെല്ലാം നേടിക്കൊണ്ടേയിരിക്കുന്നത്. അയാൾക്ക് ശേഷം വന്ന് അയാൾക്ക് മുമ്പ് വിരമിച്ചവരുണ്ട്, അയാൾക്ക് കൂടെ കളിച്ച് പിന്നീടൊരിക്കൽ അയാളുടെ കോച്ചായവരുണ്ട്. ഇന്ന് 25 വയസ്സിന് താഴെയുള്ള യുവതാരങ്ങൾ പോലും വരുമ്പോൾ ഫുട്ബോൾ ആരാധകരെല്ലാവരും ഇനി ഇയാളിലാണ് ഭാവി എന്ന് വിശ്വസിക്കുമ്പോഴും അവർക്കൊന്നും ഇന്ന് 37 വയസ്സുള്ള ലയണൽ മെസ്സിയുടെ അടുത്തുപോലും എത്താൻ കഴിയുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അതെ, ഒരുപാട് പതിറ്റാണ്ടുകൾ നടന്നു പോയിട്ടും ഇന്നും ഈ ഫുട്ബോളിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അയാളുടെ കാലേക്ക് എത്രത്തോളമാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അയാൾക്കില്ലാത്തതായി ഒന്നുമില്ല. ആദ്യം അയാൾക്കൊന്നുമില്ല എന്ന് പറഞ്ഞു വരുത്തേന്ന് തുടങ്ങിയതാണ് അയാൾ. എല്ലാം നേടി വെട്ടി പിടിച്ചുകൊണ്ട് രാജ്യാന്തര കിരീടമില്ല എന്ന വിമർശനങ്ങൾ അയാൾക്ക് ഒരുപാട് കേട്ടിരുന്നു. അതിൻ്റെ മറുപടിയാണ് 2021 കോപ്പ അമേരിക്കയും 2022 വേൾഡ് കപ്പും. അതെ, അതിനുശേഷം പിന്നീടും അയാൾ രാജാവായി തന്നെ നിന്നിരുന്നു. അതെ, തൻ്റെ കരിയറിലെ 8-ാമത്തെ ബാലൻഡിയറും ലയണൽ മെസ്സി നേടിയിരിക്കുകയാണ്. വിശ്വസിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഒരു താരം 8 ബാലൻഡിയോർ നേടുക. അതെ, അയാൾ 6 ബാലൻഡിയോർ നേടിയപ്പോൾ തന്നെ അത് വലിയ അത്ഭുതങ്ങളിലേക്കായിരുന്നു ഓരോ ആരാധകനെയും കൊണ്ടുപോയത്. 7-ാമതൊന്ന് വാങ്ങിയതോടുകൂടി ഇത് അയാളുടെ അവസാന ബാലൻഡിയോർ ആയിരിക്കുമെന്നും പലരും പറഞ്ഞിരുന്നു. എന്നാൽ അവിടെയൊന്നും അയാൾ തളർന്നിട്ടില്ല എന്ന് വീണ്ടും തെളിയിക്കുന്ന നിമിഷം. അതെ, അയാൾ വീണ്ടും പോരാടിക്കൊണ്ടേയിരുന്നു. അതെ, ഇന്നലെ രാത്രി ബാലൻഡിയോർ ചടങ്ങിൽ ബാലൻഡിയോർ വിന്നറായി അവതരിപ്പിക്കപ്പെട്ടതും അയാൾ തന്നെയായിരുന്നു. അതെ, ഒരിക്കലും നിർത്താൻ കഴിയാതെ വീണ്ടും വീണ്ടും രചിച്ചുകൊണ്ടേയിരിക്കുന്ന വലിയൊരു പാഠപുസ്തകമാണ് ലയണൽ മെസ്സിയുടേത്. അയാൾ ലിയോണൽ മെസ്സി, പറന്നുയരാൻ ഇനി ആകാശ സീമ പോലും ബാക്കിയില്ലാത്തവൻ. ഒരിക്കൽ കൂടി അയാൾ നമ്മളെ വിസ്മയത്തിൻ്റെ പടുകോടിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. പോയ കാലത്തിൻ്റെ സങ്കടങ്ങളും പരീക്ഷണങ്ങളും ഇനി അയാളെ ബാധിക്കുന്നില്ല. എല്ലാം തികഞ്ഞൊരേടായി വെള്ളക്കരനിൽ കൊത്തിവെച്ച പോലെ എത്ര മനോഹരമായി തീരുന്നു അയാളുടെ കരിയറിൻ്റെ അവസാന നാളുകൾ. അതെ, ഗാർഡിയോള പറഞ്ഞത് എനിക്കും പറയാനുള്ളൂ, അയാളുടെ നിരീക്ഷിക്കാതിരിക്കുക, അത് ആസ്വദിച്ചുകൊണ്ടേയിരിക്കുക. ഒരിക്കലും തീരാതെ ഇനിയും തലമുറകൾ വരും ലോകമെന്നും വായുതപ്പെടുത്തുന്ന ഒരു പേരായി അയ്യ പേരൊന്നും നിലനിന്നുകൊണ്ടേയിരിക്കും. അയാൾ രാജാവാണ്, എല്ലാം തികഞ്ഞ നേടിയെടുക്കാൻ ഇനി ഒന്നുമില്ലാത്ത ലോക ഫുട്ബോൾ കണ്ട ഏറ്റവും മികച്ച രാജാവ്. യെസ് നേവാസ് ലിയണൽ മെസ്സി. യെസ്, മെസ്സി ഇസ് ഇൻഫിനിറ്റി.